കോവിഷീൽഡ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആസ്ട്രസെനിക്കയായിട്ട് ചേർന്ന് നിർമ്മിച്ച ഈ വാക്സിൻ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ്. അവരെങ്ങനെയാണ്, ഏത് ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് എന്ന് ചോദിച്ചാൽ, ചിമ്പാൻസികളിൽ കോമൺ കോൾഡ് അഥവാ ജലദോഷപ്പനി ഉണ്ടാക്കുന്ന ഒരു ആഡിനോ വൈറസിനെ ആദ്യം ദുർബലമാക്കി. ഈ ദുർബലമാക്കപ്പെട്ട ആഡിനോ വൈറസിലേക്ക് നമ്മുടെ കൊറോണ വൈറസിൻ്റെ സ്പൈക്ക് പ്രോട്ടീനെ ഉണ്ടാക്കുന്ന ജനറ്റിക് മെറ്റീരിയൽ ഇൻസേർട്ട് ചെയ്തു. ഈ ദുർബലമാക്കപ്പെട്ട അഡിനോ വൈറസാണ് ചാഡോക്സ് വൈറസ്. ശരിക്കും പറഞ്ഞാൽ ഈ ചാഡോക്സ് വൈറസ് ഇവിടെ ഒരു വെക്ടർ വൈറസായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ വാക്സിൻ നമ്മുടെ ശരീരത്തിൽ ഇൻജെക്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കുന്നത് ഏതൊരു വാക്സിനോടും നമ്മുടെ ശരീരം പ്രതികരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. നമ്മുടെ ശരീരത്തിൻ്റേതല്ലാത്ത ഏതു സാധനവും പുറമേ നിന്ന് അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ ഒരു ഫോറിൻ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഫോറിൻ ബോഡി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യും. അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ അല്ലെങ്കിൽ അതിനെഗെയിൻസ്റ്റായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ റിയാക്ഷൻസ് നടക്കും, ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോണ്ട് ചെയ്യും. ഏതു രീതിയിലും ഈ ഫോറിൻ മെറ്റീരിയലിനെ നശിപ്പിക്കുക എന്നതാണ് പിന്നീട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഈ ഫോറിൻ മെറ്റീരിയലിനെ നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യും, അതാണ് ആൻറ്റിബോഡീസ്. നമ്മളൊരു വ്യക്തിക്ക് വാക്സിനേഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് ഫോം ചെയ്യും. നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സെൽസ് എല്ലാം ആൻറ്റിബോഡീസ് ഫോം ചെയ്യുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും. ഓക്കെ, ഇങ്ങനെ ഒരു തവണ ആൻറ്റിബോഡീസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർമ്മ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എപ്പോഴും ഉണ്ടാവും. പിന്നീട് എപ്പോഴെങ്കിലും ഇതേ വൈറസ് വീണ്ടും നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നേരത്തെ ഈ ഓർമ്മ ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ വൈറസിനെതിരെയുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാക്കുകയും ആ വൈറസിനെ നശിപ്പിക്കുകയും ചെയ്യും. ഏത് വാക്സിൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കുന്നത് ഈ രീതിയിലാണ്. ഇനി നമുക്ക് കോവിഷീൽഡിലേക്ക് വരാം. കോവിഷീൽഡിൻ്റെ പ്രത്യേകതയായിട്ട് അവർ പറയുന്നത് ലോ കോസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും, പിന്നീട് ഇതിൻ്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് അൾട്രാ ലോ ടെമ്പറേച്ചർ ഒന്നും വേണ്ട, 2 to 8 degrees Celsius തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫൈസർ വാക്സിനും മോഡേണ വാക്സിനും ഒക്കെ mRNA വാക്സിൻസ് ആണ്. അത് സ്റ്റോർ ചെയ്യുന്നതിന് നമുക്ക് -70 degrees Celsius വരെയൊക്കെ വേണം. അങ്ങനെ വരുമ്പോൾ വാക്സിൻ്റെ കോസ്റ്റ് ഓട്ടോമാറ്റിക്കലി കൂടും. ഈ ഓക്സ്ഫോർഡ് ആസ്ട്രസെനിക്ക വാക്സിൻ, അതായത് നമ്മുടെ കോവിഷീൽഡ്, അത് നമ്മുടെ നോർമൽ റെഫ്രിജറേറ്റർ ടെമ്പറേച്ചറിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കോസ്റ്റ് മാക്സിമം കുറയ്ക്കാനും പറ്റും. സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് 250 രൂപയ്ക്കകത്ത് ഒരു ഡോസിന് വരുന്ന രീതിയിൽ അവർക്കിത് മാർക്കറ്റിൽ കൊണ്ടുവരാൻ പറ്റും എന്നാണ്. പക്ഷേ mRNA വാക്സിൻസിൻ്റെ ഒരു ഡോസിന് 1000 കണക്കിന് രൂപ വില വരും. പിന്നെ ഈ വാക്സിൻ്റെ എഫിക്കസിയെ കുറിച്ചാണ് ചെറിയ സംശയമുള്ളത്. ഒരു ആവറേജ് എഫിക്കസി ഒരു 70% ആണ് പറയുന്നത്. പക്ഷേ 90% വരെ വാക്സിൻ ഫലപ്രദമാവാനുള്ള സാധ്യതയും ഇല്ലാതില്ല. 2 ഡോസാണ് പറയുന്നത്. ആദ്യത്തെ ഡോസ് കഴിഞ്ഞ് 4 മുതൽ 12 ആഴ്ചയ്ക്കകത്ത് രണ്ടാമത്തെ ഡോസ്.